തൃശൂർ പോലീസ് കമ്മീഷണറെ മാറ്റാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളിലെ വീഴ്ചയിലാണ് നടപടി. കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും സർക്കാർ അറിയിച്ചു. കമ്മീഷണർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന വാർത്ത ജനം ടിവിയാണ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. ജനം ഇമ്പാക്റ്റാണ് ഈ വാർത്ത. ഏതായാലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും മാറ്റാനുള്ള സർക്കാർ തീരുമാനവും എത്തിയിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മതമാണ് ആവശ്യം. ആർ രാജീവ് ഒപ്പം എം മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ആർ രാജീവിലേക്ക്. രാജീവ്, രാജീവാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയെന്ന്. ഒടുവിൽ സർക്കാർ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഏതായാലും ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അങ്കിത് അശോകനെ സ്ഥലം മാറ്റണമെന്ന ആവശ്യം കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ഹൈന്ദവ സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. ശക്തമായ നടപടി അങ്കിത് അശോകനെതിരെ എടുക്കണമെന്ന നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. അതിന് കാരണം കൃത്യമായി പൂരം അലങ്കോലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് അങ്കിത് അശോകന്റെ നേതൃത്വത്തിലാണ്. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതിന്റെ തെളിവുകൾ തന്നെ ജനം ടി വി രാവിലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഉച്ചയോടുകൂടി അങ്കിത് അശോകനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് സർക്കാർ എത്തിയത്. സംസ്ഥാന പോലീസ് മേധാവിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ജനം ടി വി ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ സർക്കാർ നീക്കം തുടങ്ങിയെന്ന വാർത്ത ജനം ടി വി ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തുവിടുന്നത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അത്തരമൊരു നിർദ്ദേശം, അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മൂന്ന് ഉദ്യോഗസ്ഥരുടെ പാനൽ കൂടി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. അങ്കിത് അശോകനെ മാറ്റുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ട മൂന്ന് ഉദ്യോഗസ്ഥരുടെ പാനലാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ തന്നെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അങ്കിത് അശോകനെ മാറ്റിയില്ലെങ്കിൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്റലിജൻസും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ജനരോക്ഷം തൃശൂർ ജില്ലയിൽ ശക്തമായി ഉയരുന്നുണ്ട്. മാത്രമല്ല ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. വലിയ നാണക്കേട് പോലീസ് സേനയ്ക്ക് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. ഇതും ആഭ്യന്തര വകുപ്പിനെ കൈമാറിയിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വിഷയം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അങ്കിത് അശോകനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റണമെന്ന ആവശ്യമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്മീഷൻ സ്ഥലം മാറ്റുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർക്കാരിന്റെ ആവശ്യപ്രകാരം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്കിത് അശോകനെ മാറ്റും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അനു, തീർച്ചയായും രാജീവ്, ഈ പൂരവുമായി ബന്ധപ്പെട്ട പരാതികളുടെ പ്രളയം തന്നെയായിരുന്നു പോലീസിനെതിരെ എന്നതിൽ സംശയമില്ല. ഇത് ദൃശ്യങ്ങൾ സഹിതം ജനം ടി വി പുറത്തുവിട്ടിരുന്നതുമാണ് ഈ വാർത്ത. ഇതിനുശേഷം എന്തായാലും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കണം, അതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. സാധാരണ അത്തരം റിപ്പോർട്ടിന്മേലാണ് ഈ പരാതികളിൽ നടപടി ഉണ്ടാവുക. പക്ഷെ അതിനു മുമ്പ് തന്നെ സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായും പ്രഥമ ദൃഷ്ടിയായ ഇതിൽ എന്തായാലും ഈ തെറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രകോപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. അതിന് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. മനഃപൂർവ്വമായ ഒരു വീഴ്ച അവിടെ സംഭവിച്ചതെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനരോക്ഷം പോലീസിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായ സംഭവങ്ങളാണ് തൃശൂരിൽ ഉണ്ടായത്. സമാധാനപരമായി നടത്തിയ തൃശൂർ പൂരം, മുൻപെങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടില്ല. സംഘാടകരായാലും മറ്റ് പൊതുജനങ്ങളായാലും പോലീസിന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്ന ഒരു അവസരം തന്നെയായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അതെല്ലാം സംഭവിച്ചത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്
പൂരപ്രേമികളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കിയത്. അത് ഏതായാലും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സർക്കാരിനെതിരെയും ഉയർന്നുകൊണ്ടിരുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് ഏതായാലും തിരക്കിട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊപ്പമാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ. അതായത് അങ്കിത് അശോകൻ തന്നെ ഈ സംഘാടകരോട് കയർക്കുന്നതും, അത് മാത്രമല്ല ഈ കുടയുമായി എത്തിയവരോട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും, ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ എത്തിയവരെ കയറ്റിവിടാതിരിക്കുന്നതും, അവരോട് കയർക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അവരെ പോടാ എന്ന് വിളിക്കുന്ന ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നു. ഇതൊരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനല്ല വിളിക്കുന്നത്, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ, അതായത് ഉന്നത IPS ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിൽ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടുന്ന രീതിയിൽ പെരുമാറുന്നത്. അത് ഏതായാലും സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്ന് തന്നെയാണ് ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ആളാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. കമ്മീഷണർ ആകിയിരിക്കുന്ന ഒരാൾ ആ ജില്ലയിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാതൃക കാണിക്കേണ്ട ആളാണ്. അത്തരമൊരു വ്യക്തിയാണ് ഈ രീതിയിൽ നിലവാരം താഴ്ന്ന് പ്രവർത്തിച്ചത് എന്നാണ് ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവമായി ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ യുവതി പ്രവേശന വിഷയമുണ്ടായ സമയത്ത്, ശബരിമല യുവതി പ്രവേശന വിഷയമുണ്ടായ സമയത്ത് സർക്കാർ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് ഈ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും പിന്തുടരുന്നു എന്നാണ് ഒരു ഭാഗം ഉയർത്തിയ ആരോപണം. അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നു. അവിടെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. വിശ്വാസികൾക്കെതിരെ കേസെടുക്കുന്നു, വിശ്വാസികളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതേ സമീപനം തന്നെയായിരുന്നു തൃശൂരിലും ഉണ്ടായത്. എല്ലാവിധ ആചാരങ്ങളെയും ലംഘിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല പോലീസ് ബൂട്ട്സ് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് ക്ഷേത്ര പരിസരത്തേക്ക് കടക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശം പോലും മറികടന്നുകൊണ്ടാണ് ഈ രീതിയിൽ ക്ഷേത്ര പരിസരത്തേക്ക് ബൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ആ ഘട്ടത്തിലൊന്നും ഒരു നടപടി എടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അല്ലെങ്കിൽ അവർക്കെതിരെ ഏത് ഉദ്യോഗസ്ഥനാണോ നടപടി എടുക്കേണ്ടത് അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ തൃശൂർ പൂര ദിവസം എല്ലാം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പോലീസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കി, സർക്കാരിനെയും അത് വലിയ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതായാലും തിരക്കിട്ട ഇത്തരമൊരു നടപടികളിലേക്ക് പോയിരിക്കുന്നത്. DGP ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുമ്പോൾ തന്നെയാണ് അങ്കിത് അശോകനെ സ്ഥലം മാറ്റാനുള്ള ഒരു ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് സർക്കാർ വെച്ചിരിക്കുന്നത്. മാത്രമല്ല മൂന്ന് ഉദ്യോഗസ്ഥരുടെ പാനൽ കൂടി നൽകിയെന്ന് പറയുമ്പോൾ ഏതായാലും എത്രയും വേഗം അങ്കിത് അശോകനെ അവിടെ നിന്ന് മാറ്റണമെന്ന ഒരു ആവശ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ തൃശൂർ പൂരത്തിനിടെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കൂടെ പോലീസ് തടയുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം ജനം TV ആണ് ആ വാർത്ത പുറത്തുവിട്ടത്. അത് റിപ്പോർട്ട് ചെയ്ത മനോജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനോജിലേക്ക് പോകും മുമ്പ് രാജീവ്, ഒന്നുകൂടി ഈ പൂര നടത്തിപ്പിൽ ഇത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പൂര പ്രദർശനം പോലും തടയാൻ അലങ്കോലപ്പെടുത്താൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം പരാതി ഉന്നയിച്ച് ഈ പൂര കമ്മിറ്റി അംഗങ്ങൾ ജനം TV മുമ്പിൽ തന്നെ വന്നിരുന്നു, നമുക്ക് തത്സമയ പ്രതികരണങ്ങളൊക്കെ നൽകിയിരുന്നു. ഇത് മുൻപ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ്, ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവമാണ്. ഈ വർഷം അവർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് രണ്ട് ദിവസം കൊണ്ട് വർഷം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായും ഈ കമ്മിറ്റിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു പോലീസിലെ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഇത് കേട്ടുകളില്ലാത്ത സംഭവം തന്നെയാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായാലും മറ്റു ഉദ്യോഗസ്ഥരായാലും ഈ പൂര നടത്തിപ്പിന് അനുകൂലമായ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുവെന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ആവശ്യമില്ലായിരുന്നു. കാര്യം വർഷങ്ങളായി ഇത്തരത്തിൽ പൂര നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് സേനയിൽ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും ഈ പൂരം നടത്തിപ്പിന് വേണ്ടിയിരുന്നില്ല. മാത്രമല്ല പൊതുജനങ്ങൾ ഉൾപ്പെടെ വലിയ സഹകരണം ഇതിനോട് കാണിച്ചു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ അവർ സംഘർഷമായ രീതിയിലേക്ക് മാറിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ പോലീസിന്റെ കൈവിട്ടു പോകുമായിരുന്നു. പക്ഷെ അത്തരം രീതികളിലേക്കോ അത്തരം സമീപനങ്ങളിലേക്കോ ഈ പൂരപ്രേമികൾ പോയില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്? മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ സേനയിൽ ഉയരുന്നുണ്ട്. സേനയിലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഒഴിവാക്കാനാകുമായിരുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരു കാരണവശാലും ഇത്തരം നിയന്ത്രണങ്ങൾ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് സേനയിലും ഉയരുന്ന പൊതുവികാരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. മാത്രമല്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തൃശൂരിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. AdjP റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ സമയത്ത് തൃശൂരിൽ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് എന്നും പോലീസിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ അന്വേഷണം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. ഏതായാലും ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോവുകയാണ്.
ഹൈന്ദവ വിശ്വാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. അങ്കിത് അശോകനെതിരെ നടപടി വേണം, അതൊരു സ്ഥലം മാറ്റം മാത്രമല്ല, കടുത്ത നടപടികൾ ഇയാൾക്കെതിരെ വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഹൈന്ദവ വിശ്വാസികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അനു, ശരി, ആർ രാജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഇനി നമ്മളെ മനോജിലേക്ക് പോവുകയാണ്. മനോജ് തന്നെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, എന്തായാലും പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും അതോടൊപ്പം തന്നെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുടയും, ഇതെല്ലാം ഈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഒടുവിൽ നടപടി എത്തിയിരിക്കുന്നു മനോജ്. തീർച്ചയായും അനു, വളരെ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു കമ്മീഷണർക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് സംഘത്തിനെതിരെയും ഉയർന്നു വന്നത്. അതിന്റെ ദൃശ്യങ്ങൾ, അതായത് ഈ കമ്മീഷണറും അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് ഈ സംഘാടകരോടൊക്കെ പെരുമാറിയത് എന്നതിനെ തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് രാവിലെ പുറത്തു വന്നത്. ഈ ശ്രീരാമന്റെ കുടയും അതോടൊപ്പം തന്നെ ആനയ്ക്ക് പട്ട കൊണ്ടുവന്നവരെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പോലീസ് നടത്തിയിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ നടക്കുന്ന ആക്രോശങ്ങളൊക്കെ തന്നെ ജനങ്ങൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഈ പോലീസിനെതിരെ ഉയർന്നു വന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂര സമയത്ത് തന്നെ പോലീസ് ഇടപെട്ട് ജനങ്ങളെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അതോടൊപ്പം ഈ ദേവസ്വങ്ങൾക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ പ്രവർത്തനം. രാത്രിയിൽ മഠത്തിൽ വരവ് നടക്കുന്ന സമയം അവിടേക്ക് വാദ്യങ്ങളും അതോടൊപ്പം ആനകളും മാത്രം മതി, ജനങ്ങളൊന്നും പങ്കെടുക്കണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവന്ന് അവിടെ ബാരിക്കേഡുകൾ വെച്ച് ജനങ്ങളെയൊക്കെ തടഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ അതിനെതിരെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളാണ് രംഗത്ത് വന്നുകൊണ്ട് പിന്നീട് വെടിക്കെട്ട് പോലും നടത്തണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറി. 12 മണിയായിട്ടും വെടിക്കെട്ടിനായുള്ള മാഗസിൻ തുറന്നു കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് ചർച്ചകൾക്ക് ഒടുവിൽ ഈ 5 മണിക്കൂറിലധികം വൈകിയാണ് ഈ വെടിക്കെട്ട് പോലും നടന്നിട്ടുള്ളത്. എന്നാലും പോലീസ് കൃത്യമായും വിശദീകരിക്കുന്നത് തങ്ങൾ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയതെന്നാണ്. എങ്കിലും ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ കാട്ടിക്കൂട്ടലുകൾ നടത്തി ഈ ജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പൂരത്തെ ഒരു ഭാഗത്ത് തകർക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ ഒരു അവഹേളിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ പ്രവർത്തനം മാറി. ബൂട്ടിട്ട് ഈ പ്രദക്ഷിണ വഴിയിലേക്ക് കയറുന്ന ഒരു സമീപനം പോലീസിന്റെ, അതും കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സംഘമാണ് ഇത്തരത്തിൽ ആചാരങ്ങളെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ മറ്റു പ്രശ്നങ്ങളും നടന്നിരുന്നു. വിളക്കുമാടത്തിലേക്ക് വിളക്ക് വയ്ക്കാനും വന്നിരുന്ന ക്ഷേത്ര ജീവനക്കാരെ ഈ പോലീസ് ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് തള്ളി മാറ്റുന്നു. പൂരത്തിന് മുമ്പ് വെക്കേണ്ട ആ ഒരു പൂരത്തിനിടയിൽ തന്നെ വിളക്ക് കൊടുക്കണമെന്നുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി തന്നെ വ്യക്തമാക്കിയിരുന്നു. വർഷാവർഷങ്ങളായി നടത്തിവരുന്ന ചടങ്ങായിരുന്നു. എന്നാൽ അതിനുശേഷവും പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പൂരത്തിന് ശേഷം മാത്രമേ അങ്ങോട്ട് കടത്തിവിടുള്ളൂ എന്നുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ മാറി. ഇതിനിടയിൽ പ്രദർശനത്തിന്, അതായത് പൂരം പ്രദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ പൂരം നടത്തിപ്പിനും അതോടൊപ്പം പോലീസിന്റെ ചെലവിനും, കൺട്രോൾ റൂമിനായാലും ബാരിക്കേഡിനായാലും പോലും ഈ ചെലവെല്ലാം വഹിക്കുന്നത് പൂരം പ്രദർശന കമ്മിറ്റിയാണ്. അതേസമയം ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ അന്നേ ദിവസവും പൂര ദിവസവും പോലീസ് അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് കൗണ്ടറിനുള്ളിൽ കയറി ഈ പൂരം പ്രദർശനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. കടകളൊക്കെ അടച്ചിടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വലിയ രീതിയിലൊരു മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത് എന്നുള്ള കാര്യമാണ് ഈ പ്രദർശന കമ്മിറ്റി തന്നെ വ്യക്തമാക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഇത് ഒട്ടും പതിവല്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി അന്വേഷിക്കണമെന്ന് തന്നെയാണ്. കൃത്യമായും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യമുയർന്നത്. എന്തായാലും കമ്മീഷണർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഭക്തജനങ്ങളും. കാരണം അത്രയധികം മോശമായ രീതിയിലായിരുന്നു ഈ പൂരത്തിൽ ഈ കമ്മീഷണറും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മതമാണ് ഇതിന് ആവശ്യമായുള്ളത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു.